അത് ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ, ഈ കേസിന് മാത്രമല്ല സെക്ഷൽ ഒഫൻസുകളുമായി ബന്ധപ്പെട്ട കേസുകളിലെ വിചാരണ അടച്ചിട്ട മുറിയിലാണ്, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. അപ്പോൾ ഈ കേസിൻ്റെ വിചാരണ ആദ്യം മുതൽ തന്നെ ഈ PW1-നെ, അതായത് ആക്രമിക്കപ്പെട്ട നടിയെ വിസ്തരിക്കണം, അന്ന് മുതൽ ഇത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് അതേസമയം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അല്ലാത്ത പ്രൊസീഡിങ്സും അവിടെ നടന്നിട്ടുണ്ട്. വിസ്താരം കഴിഞ്ഞുള്ള മറ്റ് കാര്യങ്ങൾ, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ ഹിയറിങ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇൻ ക്യാമറ ആയിരുന്നില്ല അവിടെ നടന്നിരുന്ന പ്രൊസീഡിങ്സ്. CBI കോടതിയിലും അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അവിടെ എല്ലാവർക്കും പോകാൻ കഴിയില്ലായിരുന്നു എന്ന്, അതുകൊണ്ടാണ് നമ്മളാരും തന്നെ അവിടെ പോകാറുമില്ല. ഇപ്പോൾ അത് വീണ്ടും ട്രയൽ തുടങ്ങുകയാണ്. ട്രയൽ തുടങ്ങുമ്പോൾ അത് വീണ്ടും ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും അവിടെ അതിൻ്റെ പ്രധാനപ്പെട്ട ഈ പ്രതികളുടെ വക്കീലന്മാരും പ്രോസിക്യൂഷനും ആണ് അതിലുണ്ടാവുക. പിന്നെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവരും ഉണ്ടാവും കോടതിയും. അത് സെക്ഷൽ ഒഫൻസ് കേസുകളിലെല്ലാം അങ്ങനെയാണ്. സുപ്രീം കോടതി അതിനെ സംബന്ധിച്ച് ഈ റീസെൻ്റ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് വന്നിരുന്നു. എല്ലാ കേസിലും, എല്ലാ സെക്ഷൽ അസൾട്ട് കേസുകളിലും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണം. അതിനിപ്പോൾ വിക്റ്റിം വേണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. അതിൽ ഇന്നലത്തെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് ഇതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ മുതൽ ഈ കേസിൻ്റെ അട്ടിമറി സാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിന്നിരുന്ന വിഷയങ്ങൾ ജനങ്ങളിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മൾ അത് പല മേഖല, അത് കോടതി വഴിയും സൊസൈറ്റിയിൽ ചർച്ച ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ ശരിവെക്കുന്നതായിരുന്നു ഇന്നലെ കോടതി. അതിൽ സെക്ഷൻ 201 IPC പ്രകാരം, 204 IPC പ്രകാരമുള്ള കുറ്റം ശരത്തിൻ്റെയും അതുപോലൊപ്പം A8 എന്ന് പറയുന്ന ദിലീപിൻ്റെയും പേരിൽ ചാർത്തിയത്. അതുവഴി ഈ പ്രഥമ ദൃഷ്ട്യാ ഈ കേസിലെ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ അതിൽ കുറേ തെളിവുകൾ, തെളിവ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തെളിവുകൾ ഉണ്ട് എന്നതാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് ഇപ്പോൾ ഈ ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപ് ടാബ്ലറ്റിൽ ഇത് കണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ദിലീപ് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി അതാണ്, അതായത് ദിലീപ് എപ്പിൻ്റെ വീട്ടിൽ വെച്ചിട്ട് പൾസർ സുനിയെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ബാലേന്ദ്രകുമാറിനുള്ളതുകൊണ്ട് ബാലേന്ദ്രകുമാറിനെ, ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഏറ്റവും അവസാനം പൾസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ടുള്ള ബാബുകുമാറിനെ വിസ്തരിച്ച് കഴിയുന്നത് വരെ ഈ ബാലേന്ദ്രകുമാറിനെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയായിരുന്നു 8-ാം പ്രതി നടപ്പിലാക്കിയത്. കാരണം ഇദ്ദേഹത്തിനെ ജയിലിലേക്ക് വിളിപ്പിക്കുന്നു, ജയിലിലേക്ക് വിളിച്ച് കാണുന്ന അദ്ദേഹത്തിന് 50,000 രൂപ കൊടുക്കുന്നു. അതിനുശേഷം 50,000 രൂപ കൊടുത്തതിന് ശേഷം ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിനെ മലേഷ്യയിലേക്ക് കൊണ്ടുപോകുന്നു, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ വെച്ചിട്ട് ഒരുമിച്ച് നിന്ന് മദ്യം കഴിക്കാൻ ക്ഷണിക്കുന്നു. മാത്രമല്ല ഈ CD നടിയെ ആക്രമിച്ച ഈ CD ദിലീപും കൂട്ടരും കാണുന്നു, ഈ പറഞ്ഞ ബാലേന്ദ്രകുമാറിന് കാണണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബാലേന്ദ്രകുമാർ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയതിലുണ്ട് എന്നും പ്രതിയെ അങ്ങനെ വെറുതെ ഈ സ്റ്റേജിൽ വിടാൻ കഴിയില്ല എന്നതുമാണ് കോടതിയുടെ നിരീക്ഷണം. കോടതിയിൽ സറണ്ടർ ചെയ്യാൻ പറഞ്ഞ ഫോണുകൾ സറണ്ടർ ചെയ്യാതെ അത് ബോംബെയിൽ കൊണ്ടുപോയി ആ ഫോണിൽ ഉള്ള രേഖകൾ നശിപ്പിച്ചു. അതായത് കോടതിയിൽ നിന്ന് എന്നാണോ നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞത് അതിൻ്റെ പിറ്റേ ദിവസം ആ രേഖകൾ നശിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നന്ന സ്ഥലങ്ങളിൽ പോയി ഇന്നന്ന ആളുകളുമായി കണ്ടു, ഇന്നന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട്, ഇന്നന്ന രേഖകൾ എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ തന്നെ, അനൂപിൻ്റെയും ദിലീപിൻ്റെയും സ്വരാജിൻ്റെയും ഒക്കെ ടേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഹാജരാക്കിയത് അത് ഫോറൻസിക്കിൽ പോയിട്ട് അവരുടേതാണെന്നും പറഞ്ഞിട്ട് മറുപടി വന്നിട്ടുണ്ട്. അട്ടിമറിക്കപ്പെട്ട തെളിവുകളെല്ലാം യാഥാസ്ഥിതികമാക്കി യഥാസമയം പിടിക്കപ്പെടേണ്ടത് എത്ര സമയം വേണ്ടി വേണ്ടി വരും? പ്രതിയെ ഇനി പിടിക്കേണ്ട കാര്യമില്ലേ, പ്രതി ഓൾറെഡി അറസ്റ്റ് ചെയ്തില്ലേ, ഇനി ഇതിൻ്റെ ട്രയലാണ്. ഇതിൻ്റെ ട്രയൽ പ്രൊസീജിയർ ഇപ്പോൾ 39 സാക്ഷീനെയാണ് പ്രോസിക്യൂഷൻ
അടിയന്തരമായി വിസ്തരിക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു 15 ദിവസം 16 ദിവസം കൊണ്ടൊക്കെ 10-ാം തീയതി മുതൽ ഈ കേസ് ഈ മാസം അവസാനത്തോടു കൂടി അതിൻ്റെ റെയിലി കയറും.